ഡാൻസ് ക്ലബ്ബുകളിൽ ഉപയോഗിച്ചു വരുന്ന MDMA ഒരു സൈക്കഡലിക് ഡ്രഗാണ്. MDMA മോളി എന്നും എക്സസി എന്നും അറിയപ്പെടുന്നു. ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ സിറോട്ടോണിനിലും ഡോപാമിനിലും പ്രവർത്തിക്കുന്നതിനാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് ഫുൾ എനർജിയാണ്. MDMA ആൽക്കഹോളായും മറ്റു പദാർത്ഥങ്ങളായും മിക്സ് ചെയ്യുന്നത് സീഷേഴ്സ്, കോമ, കാർഡിയക് അറസ്റ്റ് എന്നിവയ്ക്ക് കാരണമാകുന്നു. MDMA ഉപയോഗിച്ച് രണ്ടു ദിവസത്തിന് ശേഷം ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറയുകയും അത് ഡിപ്രഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മോളി MDMAയുടെ പ്യുവർ ഫോമാണ്. പ്യുവർ ഫോമാണെങ്കിലും അത് ഉയർന്ന ഹൃദയമിടിപ്പ്, ചിന്താഗതിയിൽ പ്രശ്നങ്ങൾ, ശരീര താപനില ഉയരൽ എന്നിവയ്ക്ക് കാരണമാകും. MDMA ഉപയോഗിക്കുന്നവരിൽ കൂടുതൽ ആളുകളും 16 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. MDMA അഡിക്ഷന് ചികിത്സ തേടുന്ന ആളുകൾക്ക് ബിഹേവിയറൽ തെറാപ്പി ഇഫക്റ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. MDMA നിങ്ങളെ ഒരു ബെറ്റർ ലവർ ആക്കുന്നില്ല. ദ ലവ് ഡ്രഗ് എന്നും അറിയപ്പെടുന്ന MDMA ലൈംഗികാനന്ദം നൽകുന്ന ഒരു ഡ്രഗ്ഗാണ് എന്ന് പറഞ്ഞ് പലരും കബളിപ്പിച്ചേക്കാം. ചില ആളുകളുടെ കാര്യത്തിൽ ഇത് ശരിയായേക്കാം. എന്നാൽ MDMA യഥാർത്ഥത്തിൽ ലൈംഗിക ഉത്തേജനം കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ടേക്കിംഗ് MDMA ക്യാൻ ലീഡ് ടു ഇംപെയർഡ് ഇറക്ഷൻ ആൻഡ് ഡിലേഡ് ഓർഗാസം. MDMA ഉപയോഗിക്കുന്ന മിക്ക ആളുകളും യഥാർത്ഥത്തിൽ ഉത്തേജനത്തിന് പകരം കുട്ടികളെപ്പോലെ ബാലിശമായ ചേഷ്ടകൾ പ്രകടിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MDMA ഉപയോഗിക്കുമ്പോൾ ബാഡ് ട്രിപ്സും ഉണ്ടാകുന്നു. ഹാലൂസിനോജനിക് ആയതുകൊണ്ട് ഹാപ്പി ട്രിപ്സിന് പകരം ഉത്കണ്ഠയുടെയും പരിഭ്രാന്തിയുടെയും ബാഡ് ട്രിപ്സും MDMA ഉണ്ടാക്കുന്നു. പലരും വിചാരിക്കുന്നത് പോലെ MDMA ഒരിക്കലും ഒരു ഡിപ്രഷൻ കുറയ്ക്കുന്ന ആൻറ്റി ഡിപ്രസൻ്റ് അല്ല. അതായത് എനർജി കൂട്ടുന്നു എന്ന് വിചാരിച്ച് ഡിപ്രഷൻ കുറയ്ക്കുന്നില്ല. ആനന്ദകരമായ അവസ്ഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ കം ഡൗൺ സ്റ്റേജിൽ തീവ്രമായ ഡിപ്രഷൻ ഉണ്ടാകുന്നു. പിന്നീട് ആൻസൈറ്റിയും സൈക്കോസിസും ഉണ്ടാകാം.